شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا بيدير الله كيرلا ندوة المجاهدين سمستان برسرند بماننا ڈی پی عبداللہ قائم مدنی കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി എം മുഹമ്മദ് മദനി ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഈ മഹത്തായ സംഗമത്തിൽ ഒത്തുചേരാൻ വേണ്ടി എത്തിയ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നിറഞ്ഞ മനസ്സോട് സംബോധനം ചെയ്യുമ്പോൾ രണ്ട് വർഷം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ ഹാളിൽ തന്നെ സംഘടിപ്പിച്ച പ്രൊഫ്കോൺ എന്ന മഹത്തായ പ്രോഗ്രാമാണ് ഈ സന്ദർഭത്തിൽ മനസ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഇത്തരം ഒരു സംഗമത്തിൽ നമുക്ക് ചില ദൃഢപ്രതിജ്ഞകൾ എടുക്കാൻ സാധിക്കണം. അത്തരം പ്രതിജ്ഞകളും മനസ്സിലുള്ള പ്രഖ്യാപനങ്ങളും പ്രായോഗിക ജീവിതത്തിലെ നടപ്പിൽ വരുത്തലുകളുമാണ് ഈ സംഗമത്തിൻ്റെ ആളുകളുടെ എണ്ണത്തെക്കാളും അതിൻ്റെ ബാക്കി മികവുകളെക്കാളുമൊക്കെ അതിൻ്റെ മികവിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മാനവരാശിക്ക് മുന്നിൽ പരിശുദ്ധമായി വേദഗ്രന്ഥത്തെ സമർപ്പിക്കുകയും സമർപ്പിച്ച് ലോകത്തു നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമുണ്ട്. ഖുർആൻ എന്നത് ഹുജ്ജത്തുൻ ലക ഔ ഹുജ്ജത്തുൻ ഖുർആൻ ഒന്നുകിൽ നിനക്ക് നാളെ പരലോകത്ത് അനുകൂലം, അതല്ലെങ്കിൽ നിനക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന ഗ്രന്ഥമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഖുർആനിനെ പ്രമാണമായി സ്വീകരിക്കുന്ന സമൂഹത്തിലെ അംഗം എന്ന നിലക്ക് ഈ സംഗമത്തിൻ്റെ ശീതീകരിച്ച ഈ ഒരു ഹാളിലിരുന്ന് നമുക്ക് നമ്മളോട് ചോദിക്കാൻ സാധിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ നിനക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കും എന്ന് പറഞ്ഞെടുത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം എന്തായിരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായിരിക്കും, എൻ്റെ ഭാര്യയുടെയും എൻ്റെ സന്തതികളുടെയും രക്ഷിതാക്കളുടെയും കാര്യം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴൊക്കെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പോലെയുള്ള നമ്മുടെ തുടർ പഠന സംരംഭങ്ങൾക്ക് മുഴുവൻ അതിശക്തമായ ഫീൽഡ് വർക്കുകൾ നടത്താനും അതിൽ സജീവമായി പങ്കെടുക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ വിശ്വാസികൾ പരിഗണിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത വിശ്വാസികൾക്ക് വേണ്ടി ഖുർആൻ തന്നെ സാക്ഷി നിൽക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബേ ഈ വ്യക്തി എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചാളാണ്, അതുകൊണ്ട് ഈ വ്യക്തിയെ ഒരിക്കലും നീ നരകത്തിലേക്കിടല്ലേ പടച്ച റബ്ബേ എന്ന് ഖുർആൻ തന്നെ ഖുർആൻ രാത്രികളിൽ അന്ത്യയാമങ്ങളിൽ അത് പാരായണം ചെയ്ത ആളുകൾക്കു വേണ്ടി ഖുർആൻ തന്നെ ശുപാർശ നടത്തും എന്ന് പറഞ്ഞ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുണ്ട്. അതേസമയത്ത് ഖുർആനിക പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അവസരങ്ങൾ മുഴുവൻ അവഗണിക്കുകയും ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത പദ്ധതിയെ സ്വീകരിക്കാനോ തൻ്റെ ബുദ്ധിയെയും തൻ്റെ ചിന്തയെയും മുഴുവൻ ഭൗതിക കാര്യങ്ങൾക്കും പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി നല്ലതാണോ അല്ലേ എന്ന് വ്യക്തി പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ ഖുർആനിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പഠിക്കാൻ സന്നദ്ധമല്ലാതെ വരുമ്പോൾ അയാളെ സംബന്ധിച്ച് അത്തരം വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു രണ്ട് ചിത്രങ്ങളെയും, ഒന്ന് ഖുർആൻ സാക്ഷി പറഞ്ഞ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, മറ്റൊന്ന് അതേ സന്ദർഭത്തിൽ തന്നെ ഖുർആൻ നമുക്കെതിരിൽ സാക്ഷിയായി മാറുന്ന അത്തരം ഒരു സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. നമ്മളല്ലാത്ത പല വ്യക്തികളും നമ്മളല്ലാത്ത പല സമൂഹങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ട് ജനിക്കുകയോ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പഠിക്കാൻ വേണ്ടി അഞ്ചാം വയസ്സിൽ ഏതെങ്കിലും പാഠശാലകളിൽ കൊണ്ടുപോയാക്കുകയോ അലിഫും ബാവും താവും സാവും പഠിച്ച് ഖുർആനിൻ്റെ വെളി യോ ചെയ്യാത്ത, ഇസ്ലാമിനെ സമ്പൂർണമായും അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പലരും വിശുദ്ധ ഖുർആനിന്റെ ശീതള ചായകളിലേക്ക് കടന്നെത്തിയിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബുകളിൽ താൻ പാടുന്ന പാട്ടിന്റെ കൂടെ പാടുന്ന ലോകവും നൈറ്റ് ക്ലബ്ബുകളിൽ
തന്നെ കാതോർക്കാൻ വേണ്ടി വരുന്ന പതിനായിരങ്ങളുടെ ആശീർവാദങ്ങളും നിലനിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ പശ്ചാത്തലത്തിലേക്ക് യാത്ര തിരിച്ചവർക്ക് വിരലിൽ വിടരുന്ന സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടെ താൻ പാടിയ പാട്ട് പിന്നീട് വാക്കാവാക്കുകളായി ലോകത്തെ ചെറുപ്പക്കാരുടെ കാതിൽ, ലോകത്തെ യുവതി യുവാക്കളുടെ ചുണ്ടിൽ ഉച്ചരിക്കപ്പെടുന്ന ഒരന്തരീക്ഷത്തെ അവർ കണ്ടിട്ടും അതിനെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഈ രംഗത്തേക്ക് തിരിച്ചു വരാൻ അവർക്ക് പ്രേരകമായത് ഖുർആൻ സൃഷ്ടിക്കുന്ന അതുല്യമായ, അജയ്യമായ അതിന്റെ വിപ്ലവത്തിന്റെയും സ്വാധീനത്തിന്റെയും തരങ്ങൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ കേരള സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് വിശേഷിച്ചും സലഫി പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ തണലിൽ ഖുർആൻ പഠിക്കാൻ അവസരമുള്ള നമുക്ക് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു വിഭാഗത്തിൽ നിൽക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥമായ ചിന്ത ആവശ്യമാണ്. നോക്കൂ, നിങ്ങൾ സലഫി പ്രസ്ഥാനം എന്ത് മനോഹരമായി ഇത്തരം കാര്യങ്ങളെ ശക്തമായി സംവിധാനിച്ചിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിയെ ബാലവേദി പ്രായത്തിൽ അവനെ ഏറ്റെടുക്കുന്ന സലഫി പ്രസ്ഥാനം, ബാലവേദി പ്രായത്തിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ MSM സ്കൂൾ വിങ്ങുകളിലൂടെ അവനെ ഏറ്റെടുക്കുന്ന സലഫി പ്രസ്ഥാനം, സ്കൂൾ വിങ്ങിൽ നിന്ന് അവൻ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ക്യാമ്പസിലേക്ക് അവനെ ഏറ്റെടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകം, സ്വാഭാവികമായും ഒരു പ്രൊഫഷണൽ രംഗത്ത് ആളായി സമൂഹത്തിലെ ഒരു യുവാവായി അവൻ മാറുമ്പോൾ യുവജന വിഭാഗത്തിന് അവനെ കൈമാറുന്ന സലഫി പ്രസ്ഥാനം, അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ബഹുജന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് അവനെ എത്തിക്കുന്ന സലഫി പ്രസ്ഥാനം, അവസാനം 6 അടി മണ്ണിലെ 4 ആളുടെ ചുമലിൽ അവനെ കൊണ്ടെത്തി അവനെ മണ്ണിലേക്ക് വെച്ച് തിരിച്ചു വരുന്നതുവരെയുള്ള ശക്തമായ നെറ്റ്വർക്കുകൾ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും പ്രതലങ്ങൾ അവന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളും അതേപോലെയുള്ള നമ്മുടെ സംവിധാനങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ വിങ്ങിന്റെ കീഴിൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കേരളത്തിലെ തെരഞ്ഞെടുത്ത 300 കേന്ദ്രങ്ങളിൽ നടക്കുന്ന വ്യവസ്ഥാപിതവും സമയബന്ധിതവുമായ സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ വിജ്ഞാന വേദികളും നമ്മുടെ വിചാരവേദികളും ഒക്കെ ഈ അർത്ഥത്തിൽ ഖുർആൻ പഠനത്തിന്റെ വിശാലമായ അവസരങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് വരുന്ന വളരെ ശക്തമായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്ന്, നിനക്ക് ഖുർആനിന്റെ കേവലം ആയത്തിന്റെ അർത്ഥം പഠിക്കലായിരുന്നു ആവശ്യമെങ്കിൽ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയ തഫ്സീർ നിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. വായിക്കണിന്റെ ഇടയിൽ സൂറത്തു അനാമിൽ 28-ാമത്തെ ആയത്തിൽ വേണം വ്യാഖ്യാനം വായിക്കാൻ. മുഹമ്മദ് അമാനി മൗലവിയുടെ മഹത്തായ 4 ഖുർആൻ പരിഭാഷകളടങ്ങുന്ന മഹത്തായ ബൃഹത് ഗ്രന്ഥം KNM പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ കേവലമായ വായന മാത്രമാകുമ്പോ അത് ഉറങ്ങിപ്പോകണ ഒരു പ്രശ്നവും ക്ഷീണമല്ല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ MP3 പിടിച്ചോ, ഇനി അതിന്റെ തന്നെ വ്യാഖ്യാനത്തോടു കൂടെയുള്ള CD പിടിച്ചോ, CD എണ്ണം കൂടുന്നു മാത്രമേ ഉള്ളൂ. അത് കണ്ടുകൊണ്ട് നിനക്ക് പിന്നെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഖുർആനിന്റെ ചരിത്ര ഭൂമികളിലൂടെയുള്ള അന്വേഷണങ്ങളിലൂടെ ഖുർആനിന്റെ ചരിത്രം കാര്യങ്ങൾ പഠിക്കാനുള്ള CD നിനക്കുണ്ട്. എനിക്ക് കേൾക്കാൻ സമയമുണ്ടായിരുന്നില്ല. നിന്റെ കാറിൽ ഇട്ടുകൂടായിരുന്നു, കാറുണ്ടായിരുന്നില്ല, നിന്റെ സെൽഫോണിൽ അത് ഉപയോഗിച്ചുകൂടായിരുന്നു അല്ലേ? ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ഉസ്താദിന്റെ തണലിൽ പഠിക്കാനുള്ള സംവിധാനം എനിക്കുണ്ടായിരുന്നില്ല. നിന്റെ തൊട്ടടുത്ത് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ ഉസ്താദും പഠന സംവിധാനവും ഉണ്ട്. ഒന്നിച്ചിരുന്ന് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ വിങ്ങിന്റെ കീഴിൽ ഇക്കറ പാഠശാല ഉണ്ടായിരുന്നില്ലേ? ഇനി ഇന്റർനെറ്റിന്റെ ലോകത്ത് സെർച്ച് എഞ്ചിനിൽ നീ എന്ത് ടൈപ്പ് ചെയ്താലും നിന്റെ മുന്നിൽ വിജ്ഞാന കൂമ്പാരങ്ങൾ തെളിയുന്ന അതിശക്തമായ സംവിധാനങ്ങൾ നിനക്കുണ്ടായിരുന്നില്ലേ എന്നുള്ള ശക്തമായ ചോദ്യത്തെ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പേടിച്ച് ഈ രംഗത്ത് നമുക്കുള്ള പോലെ മറ്റാർക്കും അവസരം ഇല്ല എന്നത് മനസ്സിലാക്കി ഇടപെടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില സഹോദരങ്ങളെ സംബന്ധിച്ച്, സഹോദരിമാരെ സംബന്ധിച്ചുള്ള ചില ആർട്ടിക്കിളുകൾ, നമ്മുടെ തന്നെ ചില പ്രസിദ്ധീകരണങ്ങൾ പുറത്തുവിട്ടപ്പോൾ നമ്മൾ വായിച്ച ചില കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് ഖുർആനിനെ കണ്ട്, ഇന്റർനെറ്റിൽ നിന്ന് ഖുർആൻ വായിച്ച്, ഇന്റർനെറ്റിൽ നിന്ന് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചവർക്കു മധ്യയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. ഒരു കാര്യം ചേർത്ത് വെക്കാൻ കഴിയും. ഇരുട്ടുള്ള ഒരു ചാറ്റിലുള്ള ഒരു ദിവസം അങ്ങനെ നടന്നു പോവുകയാണ്. കുണ്ടും കുഴിയുമുള്ള ആ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ വെളിച്ചം കയ്യിലുണ്ട്, തെളിയിക്കാൻ ടോർച്ചുണ്ട്.
തെളിയിക്കാത്തൊരു വ്യക്തിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു യുവാവുണ്ട്, ഒരു യുവതിയുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു വൃദ്ധനുണ്ട്. അവരിങ്ങനെ ഇരുണ്ട വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുമ്പോ ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ലൈറ്റുണ്ട്, അവൻ തെളിയിക്കുന്നില്ല എങ്കിൽ ആ തെളിയിക്കാത്തവന്റെ അവസ്ഥയായിരിക്കും ഖുർആനിനെ സമൂഹത്തിലേക്ക് നൽകാതെ ആ വെളിച്ചം കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ സാഹചര്യം എന്നത് നമ്മൾ ആരും സുഹൃത്തുക്കളെ വിസ്മരിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ബാത്റൂം കഴുകുന്ന സഹോദരിക്ക് പോലും ഈ വെളിച്ചം നമ്മൾ എത്തിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനും ചിന്തിക്കാനും ഈ സംഗമം കാരണമാകണം. ഇൻഷാല്ലാ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒക്ടോബർ 2 കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരുക്കി, വ്യക്തമായ പദ്ധതിയൊരുക്കി, സമൂഹ മനസ്സിന്റെ സമൂഹത്തിന്റെ ആത്മാവിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലാവുന്നമെന്നുള്ള നെറ്റ്വർക്കുകൾ ഒരുക്കി നമ്മൾ സമൂഹത്തിലേക്ക് സുസജ്ജമായി ശക്തമായി വരികയാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ്. കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ വിങ്ങിന്റെ കീഴിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന CRE പദ്ധതി, ഇക്രാ പാഠശാല, ഈ അർത്ഥത്തിൽ ധാർമ്മിക രംഗത്തെ വിദ്യാർത്ഥികളുടെ പ്രതിസന്ധികളെ പ്രതിരോധിക്കാനുള്ള സാമൂഹികമായ പരിഹാരമാണ്. മീഡിയകൾ മുഴുവൻ വിരൽ ചൂണ്ടുന്നത് സാമൂഹികമായ പരിഹാരത്തിലേക്കാണ്. വിദ്യാഭ്യാസ കമ്മീഷനുകൾ മുഴുവൻ പറയുന്നത് ധാർമ്മികമായ പരിഹാരത്തെ സംബന്ധിച്ചാണ്. എങ്കിൽ നമുക്ക് മാത്രമാണ് ആ ഒരു സുരക്ഷിതത്വത്തിന്റെ താവളമൊരുക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ സലഫി പ്രബോധന രംഗത്തെ നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി രംഗത്തുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മദിയുടെ പേരിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.